ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള ആസാം യൂണിവേഴ്സിറ്റി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി വിവിധ തസ്തികളിലേക്ക് അപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഇത് അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴിയാണ്, തപാൽ വഴിയാണ്. ആപ്ലിക്കേഷൻ ഫോം താഴെ കൊടുക്കുന്നുണ്ട്, നോട്ടിഫിക്കേഷനും കൊടുക്കുന്നുണ്ട്. അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പോസ്റ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 15/7/2020 ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി. അതിനു മുമ്പ് തന്നെ യോഗ്യരായ ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പം നമുക്ക് ഓരോ പോസ്റ്റും ഇതിലേക്ക് നിരവധി തസ്തികളിലേക്ക് ഏകദേശം 10-ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന വിവിധ തസ്തികളുണ്ട്. നല്ല ശമ്പളവും അതിൽ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഡെയിലി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ ആസാം യൂണിവേഴ്സിറ്റിയാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ 02/2020 അവർ പുറപ്പെടുവിച്ചത്. ഇപ്പോൾ ഇത് അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴിയാണ്. 15/7/2020 വരെ നിങ്ങൾക്കിത് അപേക്ഷ സ്വീകരിക്കുന്നതാണ്. അപ്പം അതിനു മുമ്പ് തന്നെ യോഗ്യരായ ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാനും മറക്കാതിരിക്കുക. ഇതിലേക്ക് വരുന്ന വേക്കൻസികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഫിനാൻസ് ഓഫീസർ ഒരു വേക്കൻസി, ഹിന്ദി ട്രാൻസ്ലേറ്റർ PWD ആണ് ഒരു വേക്കൻസി, ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഒരു വേക്കൻസി, ലോ ഡിവിഷണൽ ക്ലർക്ക് മൊത്തം 5 വേക്കൻസി, MTS 4 വേക്കൻസി, ലൈബ്രറി അറ്റൻഡൻറ്റ് 3 വേക്കൻസി, അതുപോലെ ലബോറട്ടറി അറ്റൻഡൻറ്റ് 4 വേക്കൻസിയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ തിബു ക്യാമ്പസിലാണെങ്കിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ 1 വേക്കൻസി, സെക്ഷൻ ഓഫീസർ 2 വേക്കൻസി, പേഴ്സണൽ അസിസ്റ്റന്റ് 1 വേക്കൻസി. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫിനാൻസ് ഓഫീസർ സാലറി വരുന്നത് 144,200. അത്രയും സാലറി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ആ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു യോഗ്യതക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അതിൽ 1 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് ഫിനാൻസ് ഓഫീസറിന്. അതിലേക്ക് മാസ്റ്റർ ഡിഗ്രി 55% മാർക്ക് ഓർ ഈക്വലന്റ്, അറ്റ്ലീസ്റ്റ് 5 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് ഈ ഒരു തസ്തികളിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. അതുകൊണ്ടാണ് 144,200 അവിടെ ശമ്പളം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹിന്ദി ട്രാൻസ്ലേറ്ററാണ്, അതിലേക്ക് 35,400 ശമ്പളം ലഭിക്കുക. അതിലേക്ക് 1 വേക്കൻസിയാണുള്ളത്. അത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ റെക്കഗ്നൈസ്ഡ് ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ട്രാൻസ്ലേഷൻ. അപ്പോൾ മാസ്റ്റർ ഡിഗ്രിയും അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ഡിപ്ലോമയും ഉള്ള ആളുകൾക്കാണ് ഇതും അപ്ലൈ ചെയ്യാൻ കഴിയുക. പിന്നെ ജൂനിയർ എഞ്ചിനീയർ 35,400 ഇതിലേക്ക് വരുന്ന സാലറി പറയുന്നത്. 1 വേക്കൻസിയാണ്. അതിലേക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ 3 ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം എ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ ദി കൺസേൺ ഫീൽഡ്. 32 വയസ്സാണ് ഇതിലേക്ക് പറയുന്നത്. അതുപോലെ തന്നെ 15/7/2020 കണക്കാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഏജൊക്കെ കണക്കാക്കുന്നത്. പിന്നെ വരുന്നത് ലൈബ്രറി അറ്റൻഡൻറ് പോസ്റ്റിലേക്കാണ്. അതിലേക്ക് വരുന്നത് 18,000 രൂപയായിരിക്കും നിങ്ങൾക്ക് ശമ്പളം ഉണ്ടായിരിക്കുക. 3 വേക്കൻസിയാണ്. അതിലേക്ക് SSLC അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. ഡിസേബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ. 28 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത്. 15/7/2020 ഇതിൻ്റെ ഡേറ്റ് കണക്കാക്കുന്നത്, ഏജ് ഡേറ്റ് കണക്കാക്കുന്നത്. പിന്നെ വരുന്നത് ലബോറട്ടറി അറ്റൻഡൻ്റ് പോസ്റ്റിലേക്കാണ്. 18,000 രൂപ തന്നെയായിരിക്കും ഇതിലേക്ക് വരുന്ന സാലറി പറയുന്നത്. 4 വേക്കൻസിയാണ്. 10-ാം ക്ലാസ് ഉണ്ടായിരുന്നാൽ മതി. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് ഡിസേബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഏജ് ലിമിറ്റ് 28 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. 15/7/2020 തന്നെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതിക്ക് തന്നെ ഇതിൻ്റെ ഏജ് കണക്കാക്കുന്ന ഡേറ്റ്. പിന്നെ MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് 4 വേക്കൻസികളുണ്ട്. അതിലേക്കും 10-ാം ക്ലാസ് ഉണ്ടായിരിക്കുകയാണ് മിനിമം. വർക്കിംഗ് നോളജ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ. 28 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത്. പിന്നെ വരുന്നത് അസിസ്റ്റന്റ് രജിസ്ട്രാർ പോസ്റ്റിലേക്ക് 1 വേക്കൻസിയാണ്. 56,100 ഇതിലേക്ക് വരുന്ന സാലറി പറയുന്നത്. എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി ഇൻ വിത്ത് അറ്റ്ലീസ്റ്റ് 55% ഓഫ് ദി മാർക്ക്.
or its equivalent grade of B in the UGC 7-point scale along with a good academic record as laid down by UGC. Desirable 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ ഓഫീസർ 2 വേക്കൻസിയാണ് സെക്ഷൻ ഓഫീസർ പറയുന്നത്. അതിലേക്ക് ബാച്ചലർ ഡിഗ്രി തന്നെയാണ് ഇതിലേക്കും പറയുന്നത്. അതുപോലെ തന്നെ വർക്കിംഗ് നോളജും കൂടി ഉള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുക. പിന്നെ പേഴ്സണൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് 1 വേക്കൻസി ഉണ്ട്. അതിലേക്ക് 35,400 ആയിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത്. എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ 10+2 സ്റ്റാൻഡേർഡ് പാസ്, 12-ാം ക്ലാസ് പാസ്സായിരിക്കാം. അതുപോലെ ഷോർട്ടൻഡ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. അതുപോലെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ്, ഈ 4 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഈ പേഴ്സണൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് ഇൻ സ്റ്റെനോഗ്രാഫി ഉള്ളവർക്ക് ഡിസേബിൾ ക്വാളിഫിക്കേഷനാണ്, അവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പിന്നെ ലോവർ ഡിവിഷണൽ ക്ലർക്ക് തസ്തികയിലേക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, ഇതിന് 19,900 ആയിരിക്കും ശമ്പളം. എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ 10+2 ആണ്, 12-ാം ക്ലാസ് ആണ്. ഓർ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി വിത്ത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. 15/7/2020 തന്നെയാണ് ഇതിലെ ഏജ് കണക്കാക്കുന്നത്. 28 വയസ്സാണ്. ലബോറട്ടറി അറ്റൻഡന്റ് പോസ്റ്റിലേക്ക് 18,000 രൂപ ആയിരിക്കും ശമ്പളം ഉണ്ടായിരിക്കാം. എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10-ാം ക്ലാസ് ആണ്. വർക്കിംഗ് നോളജ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക്, ഡിസേബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. 28 വയസ്സാണ് ഏജ് ലിമിറ്റ്. അപ്പൊ ഇത്രയും പോസ്റ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴിയാണ്, തപാൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പൊ അപേക്ഷ സമർപ്പിക്കേണ്ട ഡേറ്റ്, അതിന്റെ ആപ്ലിക്കേഷൻ ഫോർമാറ്റ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിന്റെ ലിങ്ക്. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് 500 രൂപയാണ് ജനറൽ ഒബിസി കാൻഡിഡേറ്റ്സിന്. എന്നാൽ വിമൻ കാൻഡിഡേറ്റ്സ്, അതുപോലെ തന്നെ SC ST PWD അതർ റിസർവ്ഡ് കാൻഡിഡേറ്റ്സിനൊന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല, ജസ്റ്റ് പോസ്റ്റൽ എക്സ്പെൻസ് ആയി 200 രൂപ അവർക്കുണ്ട്. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്ക്, നിങ്ങൾക്ക് ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിച്ചാൽ ഇത് ലഭിക്കുമെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ അപേക്ഷിക്കുക, കാരണം ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ വെക്കേണ്ട ഏജ് പ്രൂഫ് വെക്കണം, അതുപോലെ SSLC, അതുപോലെ ഈക്വലന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് HSC ഓർ PSU ഓർ ഈക്വലന്റ് സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, SC ST OBC അതുപോലെ PWD സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ്, NOC ഉണ്ടെങ്കിൽ അത്, റീസെന്റ് പ്രൂഫ്, ഇപ്പം സാലറി ഡ്രോ നമ്മൾ എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞിരുന്നു, അതിലേക്ക് വേണ്ടിയിട്ടാണത്. അപ്പൊ ഇത്രയും ജോബുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് അപ്ലൈ ചെയ്യേണ്ട അഡ്രസ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാം. തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. താല്പര്യമുള്ള ആളുകൾ 15/7/2020 മുമ്പ് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പൊ മറ്റൊരു കൂടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.